ആരോഗ്യ രംഗത്ത് കേരളം നമ്പർ വണ്ണാണ്, വികസിത രാജ്യങ്ങളോട് കിടപിടിക്കും എന്നൊക്കെയാണ് പറയാറ്. പക്ഷെ അതിന് രോഗികൾ കുറച്ചൊന്നുമല്ല കഷ്ടപ്പെടേണ്ടത്. ശരി, അങ്ങനെ പറയുന്നപ്പോ ഇതാണ് അവസ്ഥ. മണിക്കൂറുകൾ കാത്തു നിന്നിട്ട് രോഗികൾ ഒപി ടിക്കറ്റ് പോലും കിട്ടാതെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. തീരദേശത്തെ പാവപ്പെട്ട ജനങ്ങളാണ് കോഴിക്കോട് ബീച്ച് ആശുപത്രിയെ ആശ്രയിക്കുന്നത്. അവരാണ് ദുരിതം തിന്നുന്നത്. 2 മണിക്കൂർ നേരം നിന്നിട്ടാണ് ഒ പി ടിക്കറ്റ് കിട്ടുന്നത്. ഒ പി ടിക്കറ്റ് ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തുമ്പോഴേക്കും ഡോക്ടർമാർ പോയി പോകും. പിന്നെ നാളെയും വരേണ്ടി വരും. ഇതേ അവസ്ഥയാണ്, സ്പീഡില്ല, പലക്ക് മുക്കത്തുനിന്ന് വരികയാണ്. കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ രോഗികൾക്ക് അക്ഷരാർത്ഥത്തിൽ പീഡനമാണ്. കാർഡിയോളജിയുടെ ഡോക്ടർ ഹരികൃഷ്ണ ഡോക്ടറെ കാണിക്കാം. അതിന് മുമ്പത്തെ ആഴ്ച ഞാൻ പോയിട്ട് തിരിച്ചു പോയതാണ് ഇവിടുന്ന്. ഇപ്പം 3-ാമത്തെ ആഴ്ച വന്നപ്പം സീറ്റ് വരെ കിട്ടിയില്ല, 10 മണി കഴിഞ്ഞ്. പണ്ട് പെന്നോണ്ട് പെൻസിലോണ്ട് എഴുതിയിരുന്ന കാലത്ത് എത്ര സ്പീഡിൽ ഞങ്ങൾ പോയിണ്ട്. ഇപ്പം കമ്പ്യൂട്ടർ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഭയങ്കര സ്ഥിതിയല്ലേ. തലകറങ്ങി വീഴുന്നവരുണ്ട്, ക്ഷീണം വരുന്നവരുണ്ട്. ഏതൊക്കെ വിധത്തിൽ രോഗികളാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് അറിയില്ല. ഇത് ഗവൺമെൻറ് സാധാരണക്കാർക്ക് ഒരിക്കൽ സ്ഥലമാണ്, അപ്പം അതിനുള്ള സൗകര്യം അവർ ചെയ്തേ പറ്റുള്ളൂ. എന്നാൽ വിചിത്രമായ വിശദീകരണമാണ് സ്ഥലം MLA-യും മേയറും നൽകുന്നത്. നല്ല ഡോക്ടേഴ്സ് ഇപ്പൊ ആ ആശുപത്രിയിലുണ്ട്. അങ്ങനെ വരുമ്പോ നമ്മുടെ നാട്ടിലെ പ്രത്യേകത, നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമുക്ക് ഇഷ്ടമുള്ള ഡോക്ടറെ എടുത്താൽ നമ്മൾ ആദ്യം പോകുന്നത്. തൊട്ടടുത്ത ആശുപത്രിയിൽ ഉണ്ടെങ്കിൽ പോലും ചില ആൾക്കാർക്ക് ചില ആശുപത്രിയിലേക്ക് പോകണം എന്നുള്ളൊരു നിർബന്ധം പോലെയുണ്ട്. അതൊരു കാരണം. അതുകൊണ്ടാണ് ഇത്രയേറെ പേഷ്യൻസ് മർദ്ദിക്കുന്നത്. നോക്കാവുന്ന എത്ര പേരെ നോക്കാൻ കഴിയും ഒരു ദിവസം? അതിൽ കൂടുതൽ ആളുകൾ വന്നാൽ സ്വാഭാവികമല്ലേ, ആളെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പുതിയ അത് വെക്കാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിനൊക്കെ അല്ലേ സാധിക്കുള്ളൂ. ഒരു വർഷമായി ഈ ബിൽഡിംഗ് വേറെ എടുത്തിട്ടുണ്ട്. അവിടെ പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അതിലിപ്പോൾ അവരെ എന്ത് ചെയ്യാന്ന് പറയും, മീറ്റിംഗ് നടത്തിന്. രോഗികൾ പറഞ്ഞ ആ പുതിയ ഒ പി ബ്ലോക്ക് കെട്ടിടം ഇതാണ്. 2022 ഓഗസ്റ്റ് 19 മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്ത കെട്ടിടം ഭദ്രമായി താഴിട്ട് പൂട്ടിയിരിക്കുന്നു. മിനിസ്റ്റേഴ്സൊക്കെ അമേരിക്കയ്ക്ക് പോവാ, നമ്മളൊക്കെയോ ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.